കണ്ണൂർ സ്ക്വാഡ് എന്നുള്ള പടം കണ്ടു. മമ്മൂട്ടിയുടേതായിട്ട് പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ പടമാണ്. മമ്മൂട്ടി കമ്പനി തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. മമ്മൂട്ടിയുടെ മകനായിട്ടുള്ള ദുൽഖർ സൽമാന്റെ വേഫർ ഓഫ് ഫിലിംസ് ആണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. പടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ, ഒരു ഒന്നൊന്നര പടം. മമ്മൂട്ടിയുടേതായിട്ട് പുറത്തിറങ്ങിയ ഒരു ബെസ്റ്റ് മാസ്റ്റർ ക്രാഫ്റ്റ്മാൻഷിപ്പ്, അതാണ് ഈ മൂവി. പടം ഡയറക്ട് ചെയ്തിട്ടുള്ളത് റോബി വർഗീസ് രാജ് എന്ന് പറഞ്ഞിട്ടുള്ള നവാഗത സംവിധായകനാണ്. അദ്ദേഹത്തിന്റെ തുടക്കത്തിലുള്ള ഒരു ഫസ്റ്റ് പടമോ അങ്ങനെ ഒന്നും തോന്നൂല, നല്ല രീതിയിൽ തന്നെ അദ്ദേഹം എടുത്തു വെച്ചിട്ടുണ്ട് ഈ പടം. പടത്തിന്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണ്. കണ്ണൂർ സ്ക്വാഡ് എന്ന് പറഞ്ഞ ഒരു അണ്ടർ കവർ ടീം, പോലീസിന്റെ അണ്ടറിലുള്ള, എസ് പിയുടെ അണ്ടറിലുള്ള ഒരു അണ്ടർ കവർ ടീം, അവരെ കുറിച്ചുള്ള ഒരു കഥയാണ് ഈ പടം. അപ്പൊ പടം തുടങ്ങുന്ന തന്നെ പടത്തിനകത്ത് ഒരു രണ്ട് ക്രൈം സീൻസ് ഇവർ തെളിയിക്കുന്ന അവരുടെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടാണ്. അതിനകത്തുള്ള അവരുടെ അന്വേഷണ മികവ്, ആക്ഷൻ സീക്വൻസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പടത്തിലുള്ള ഈ രണ്ട് ക്രൈം സീനുകൾ എങ്ങനെ അവർ തെളിയിക്കുന്നു എന്നൊക്കെ വെച്ചിട്ടാണ് ഈ പടം തുടങ്ങുന്നത് തന്നെ. അങ്ങനെ അത് തുടങ്ങി എന്ന രീതിയിലൊക്കെ പോയി. അപ്പൊ ഈ കണ്ണൂർ സ്ക്വാഡിലുള്ള ചില പ്രശ്നങ്ങൾ, ആഭ്യന്തര പ്രശ്നങ്ങൾ, ചില ഇഷ്യൂസ്, അത് കാരണം അത് പിരിച്ചുവിടുന്നു. അതിന്റെ ഇടയിൽ കാസർഗോഡ് വെച്ചിട്ട് ഒരു കൊലപാതകം നടക്കുന്നു, ഒരു തെഫ്റ്റ് പ്ലസ് കൊലപാതകം. അപ്പോ ഈ ഒരു മോഷണം പ്ലസ് കൊലപാതകം, ഈ ഒരു കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് എസ് പിയുടെ നേതൃത്വത്തിൽ തന്നെ കണ്ണൂർ സ്ക്വാഡ് റീഫോം ചെയ്യുന്നു. എന്നിട്ട് ഇവരോട് ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. ഇവര് ഈ ഒരു കേസ് ഏറ്റെടുക്കുന്നു. എന്നിട്ട് വളരെ ദ്രുതഗതിയിൽ തന്നെ ഇതിനകത്ത് ഓരോരോ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് ഇതിനകത്തുള്ള ഈ കൾപ്രിറ്റ്സിനെ അവര് കണ്ടുപിടിക്കുന്നു. അപ്പൊ അതിനെ കൾപ്രിറ്റ്സിനെ കണ്ടുപിടിക്കാനായിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളും ശ്രമങ്ങളൊക്കെ വളരെ സ്പീഡിൽ തന്നെ ഇതിനകത്ത് സിനിമക്കകത്ത് കാണിച്ചു വെച്ചിട്ടുണ്ട്. അതിനകത്ത് എങ്ങനെ ഫോൺ ട്രാക്ക് ചെയ്യുന്നു, ഫോൺ എങ്ങനെ ലൊക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു, ഫോൺ എങ്ങനെ ഒരുപാട് ലക്ഷക്കണക്കിന് ഫോൺ കോളുകൾ ഉള്ളതെന്ന് എങ്ങനെ അവർ ട്രേസ് ചെയ്തിട്ട് ഇവരെങ്ങനെ കട്ട് ഷോട്ട് ചെയ്തിട്ട് ഇതിനെ എണ്ണം കുറച്ചിട്ട് അതിലേക്ക് എത്തുന്നു, ആ കൾപ്രിറ്റിലേക്ക് എത്തുന്നു എന്നുള്ളത് സയന്റിഫിക്കലിയും അവർ തെളിയിക്കുന്നു ഈ പടത്തിനകത്ത്. അങ്ങനെ ഈ കൾപ്രിറ്റിനെ കണ്ടുപിടിച്ചു, ഒരാളെ മാത്രം കിട്ടി, ബാക്കിയുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മാർഗങ്ങൾ അവർ സ്വീകരിക്കുന്നു, എങ്ങനെ ആ ആൾക്കാരിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് ഹാഫ് പടത്തിനകത്ത് കാണിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് നല്ല ത്രില്ലിംഗ് ആയിട്ട് പോവും. നല്ലൊരു ഇന്റർവെൽ പഞ്ചോടെ ഇത് നിർത്തിവെക്കുന്നു. ഇന്റർവെലിന് ശേഷം എന്താകും എന്താകും എന്നുള്ള എക്സ്പെക്ടേഷൻ നല്ല രീതിയിൽ നമ്മളിൽ ജനിപ്പിക്കുന്ന രീതിയിൽ പടം ചെയ്തു വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ഒരു ഫുൾ ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിൽ, സെക്കൻഡ് ഹാഫ് ഒരു റോഡ് ട്രിപ്പ് വിത്ത് ആക്ഷൻ സീക്വൻസ് ആണ് പടത്തിനകത്ത് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ പടത്തിന്റെ ഒരു മെയിൻ മൂഡ് നിയന്ത്രിക്കുന്ന ഇതിനകത്തുള്ള സോങ്സ് അതേപോലെ BGM ആണ്. രണ്ടും ചെയ്തിട്ടുള്ളത് സുഷിൻ ശ്യാമാണ്. ഭീഷ്മപർവ്വം ഒക്കെ ചെയ്തിട്ടുള്ള ആൾ തന്നെ, കുമ്പളങ്ങി നെറ്റ്സ് ഒക്കെ ചെയ്തിട്ടുള്ളതും പുള്ളി തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ നല്ല രീതിയിലുള്ള മ്യൂസിക് വർക്കാണ് ഇതിനകത്ത് കാണാൻ കഴിഞ്ഞു. BGM നല്ല രീതിയിൽ ഇതിന്റെ പടത്തിന്റെ മൂഡ് നിയന്ത്രിക്കുന്നുണ്ട്, നമ്മളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും സഹായിക്കുന്നുണ്ട്. സോങ്സ് രണ്ടെണ്ണേ ഉള്ളൂ. ഒന്ന് തുടക്കുന്ന സമയത്ത് പേരെഴുതിക്കണ സമയത്തുള്ള ഒരു സോങ്, രണ്ടാമത്തെ റോഡ് ട്രിപ്പിന്റെ സമയത്തുള്ള ഒരു സോങ്. രണ്ടും പടത്തിൽ ആവശ്യമുള്ളത് ഒരു സോങ്സ് തന്നെയാണ്. നല്ല രീതിയിൽ തന്നെ ആ പടത്തിനൊക്കെ എഴുകി ചേർന്നിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പടത്തില് അടുത്ത പോസിറ്റീവ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, മമ്മൂട്ടി എന്ന ഫാക്ടറാണ്. മമ്മൂട്ടിയുടെ സ്ക്രീൻ പ്രസൻസ്, മമ്മൂട്ടിയുടെ ലുക്ക്, മമ്മൂട്ടിയുടെ അഭിനയം, മമ്മൂട്ടിയുടെ ഡയലോഗ് ഡെലിവറി, മമ്മൂട്ടി ഇമോഷണൽ സീൻസ് കൈകാര്യം ചെയ്യുന്നത്, മമ്മൂട്ടിന്റെ ഫ്രസ്ട്രേഷൻസ്, മമ്മൂട്ടിയുടെ ആങ്കർ, മമ്മൂട്ടിയുടെ ആക്ഷൻ കൊറിയോഗ്രാഫിയിലുള്ള മികവ്, അതൊക്കെ നല്ല രീതിയിൽ തന്നെ പടം എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ട്. മാക്സിമം മമ്മൂട്ടി എന്ന നടനെ കണ്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിനകത്തുള്ള ഡയറക്ടർ. നല്ല രീതിയിൽ തന്നെ അദ്ദേഹം മമ്മൂട്ടിയെ ഉപയോഗപ്പെടുത്തി, അതന്നെ പറയാം. പിന്നെ മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ചിട്ടുള്ള ആക്ടേഴ്സ്, ഒന്ന് ക്രോണി ഡേവിഡ് രാജ്, അദ്ദേഹം ഡോക്ടറും കൂടെയാണ്. അദ്ദേഹം ഇതിനകത്ത് നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇമോഷണൽ സീൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ചെയ്തു വെച്ചു. അദ്ദേഹത്തിന്റെ ആങ്കർ, അതേപോലെ ഫ്രസ്ട്രേഷൻ, അതൊക്കെ നല്ല രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ. അസീസ് നെടുമങ്ങാട് ടഫ് ലുക്കിൽ, റഫ് ലുക്കിൽ അദ്ദേഹത്തിന്റെ എടുത്തത് മികച്ച രീതിയിലാണെന്ന് തോന്നിപ്പോയി. പിന്നെ ഈ പടത്തിൽ അടുത്ത നല്ല രീതിയിൽ അഭിനയിച്ചു എനിക്ക് തോന്നുന്ന ആക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ശംഭുവാണ്. ശംഭു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കുള്ള പേര് ശബരീഷ് വർമ്മയാണ്. അദ്ദേഹത്തിന്റെ നമ്മുടെ പ്രേമം എന്നുള്ള സിനിമയിലൊക്കെ നിൻപോളുടെ ഫ്രണ്ട് ആയിട്ട് അഭിനയിക്കുന്ന ആള്, അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ഈ പടത്തിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ എസ് പി ആയിട്ട് അഭിനയിക്കുന്നത് വിജയരാഘവൻ, അതേപോലെ തന്നെ നമ്മളെ പുലിമുരുകന്റെ വില്ലനെ പോലീസുകാരനായിട്ട് അഭിനയിച്ച ആളുണ്ടല്ലോ കിഷോർ, അദ്ദേഹം ഇതിനകത്ത് ഇവരുടെ ഒരു സുപ്പീരിയർ ആയിട്ട് അഭിനയിക്കുന്നത്, സുപ്പീരിയർ പോലീസ് ഓഫീസർ, മമ്മൂട്ടിയുടെ സുപ്പീരിയർ പോലീസ് ഓഫീസർ കമാൻഡ് ആയിട്ട് അദ്ദേഹമാണ് ഇത് അഭിനയിക്കുന്നത്. അദ്ദേഹം നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തിന്റെ പെർഫെക്റ്റ് ബോഡി ഫിറ്റും അതേപോലെ തന്നെ ബോഡി ലാംഗ്വേജും ആറ്റിറ്റ്യൂഡൊക്കെ കാരണം നല്ല രസത്തിൽ തന്നെ ഈ പടത്തിനകത്ത് പെർഫോം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഡയലോഗ് ഡെലിവറി, അദ്ദേഹത്തിന്റെ പിന്നെന്താ പറയാ ആങ്കറുകൾ,
അതേപോലെ അദ്ദേഹത്തിന്റെ ഓർഡറുകൾ, പിന്നെ അദ്ദേഹത്തിന്റെ എന്താ പറയുക വിഷമങ്ങൾ, അതൊക്കെ ഈ പടത്തിനകത്ത് നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. നല്ലൊരു കാസ്റ്റിംഗ് ആണ്. ചോളൻ ഐ പി എസ് എന്നുള്ള പേരിൽ ഒരു ക്യാരക്ടറാണ് ഈ കിഷോർ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിനകത്ത് ഐ ജി ആയിട്ട് അഭിനയിച്ച ആളും മികച്ച രീതിയിൽ തന്നെ ചെയ്തു വെച്ച മാതിരി തോന്നി. സെക്കൻഡ് ഹാഫിലൊക്കെ ഉള്ളതിന് ഏറ്റവും വലിയ അട്രാക്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയ സാധനം എന്ന് പറഞ്ഞാല്, ഇതിനകത്തൊരു നോർത്ത് ഇന്ത്യയിലെ ഒരു ഗ്രാമപ്രദേശത്ത് പോയിട്ട് ഒരു ഫൈറ്റ് സീൻ ഉണ്ട്, ഒരു ആക്ഷൻ കോറിയോഗ്രാഫി അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ഒരു 15 മിനിറ്റ് നല്ല എൻഗേജിംഗ് ആണ്. അതിനകത്ത് ഒരു ഗ്രാമത്തിൽ പോയിട്ട് ഇവർ പെട്ടുപോകുന്ന ഈ അന്വേഷണ സംഘം പെട്ടുപോകുന്ന ഒരു സീക്വൻസ്, അതിനകത്ത് നിന്ന് ഇവര് എങ്ങനെ സർവൈവ് ചെയ്യുന്നു എന്നുള്ളത് കാണിച്ചിരിക്കുന്നത് വലിയ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സീക്വൻസ് ആയിട്ടാണ് അത് കാണിച്ചു വെച്ചിട്ടുള്ളത്. നമുക്ക് വളരെയധികം എൻഗേജിംഗ് ആയിട്ട് തോന്നി, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ആ സമയത്തുള്ള ബിജിഎമ്മും മികച്ചതായിട്ട് തോന്നി. പടത്തിൽ വില്ലന്മാരായിട്ട് അഭിനയിച്ചിട്ടുള്ള 5 പേര്, ഈ 5 പേരും ഒന്നിനൊന്നും മികച്ചതാണ്. ഓരോരുത്തരും വേറെ വേറെ ക്യാരക്ടേഴ്സാണ്. അവരിലേക്ക് എങ്ങനെ ഇവർ എത്തുന്നു എന്നുള്ളതാണ് ഈ പടത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. ഈ പടത്തിൽ ഒരു മലയാളി വില്ലൻ, ഒരു നോർത്ത് ഇന്ത്യൻ വില്ലൻ, അങ്ങനെ പല ടൈപ്പ് വില്ലന്മാരുണ്ട് പടത്തിനകത്ത്. അവര് ചെയ്തു വെച്ചിരിക്കുന്ന റോള്, ഈ വില്ലന്മാര് നമുക്ക് വില്ലത്തരം ശരിക്കും തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഓരോ ആൾക്കാരെ തന്നെയാണ് അവർ കാസ്റ്റ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ വില്ലന്മാരെ അവർ കാസ്റ്റ് ചെയ്തു. സാധാരണഗതിയിലൊക്കെ ഒരു പടം എടുക്കുമ്പോൾ വില്ലന്മാർ ഒരു എനർജി ഇല്ലാത്ത ചാവാലി ആൾക്കാരെ വെക്കുന്നത് കാണാറുണ്ട്. അത് പടത്തിന്റെ മൊത്തം ഗ്രാഫിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. പക്ഷെ ഇതിനകത്ത് വെച്ചിരിക്കുന്ന വില്ലന്മാർ, ചെയ്തു വെച്ചിരിക്കുന്ന വില്ലന്മാർ നായകനോട് കട്ടക്ക് നിൽക്കുന്ന, അല്ലെങ്കിൽ നായകനെക്കാട്ടും മുകളിൽ നിൽക്കുന്ന, നായകനെക്കാട്ടും ഐക്യു കൂടിയിട്ടുള്ള, നായകനെ ഒരിക്കലും എത്തിപ്പിടിക്കാൻ പറ്റാത്ത രീതിയിൽ ഒഴിഞ്ഞു ഒഴിഞ്ഞു മാറുന്ന രീതിയിലുള്ള വില്ലന്മാരാണ്. അത് ഈ പടത്തിൽ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ വില്ലന്മാരെ കാസ്റ്റ് ചെയ്തത്. അതേപോലെ തന്നെ ഈ പടത്തിന്റെ മൂഡ് നിയന്ത്രിക്കാനും ഇത് ഒരുപാട് സഹായമായിട്ടുണ്ട്. മമ്മൂട്ടി ഇതിനകത്ത് ഉള്ള ഫോണിൽ കൂടെ ഉള്ള ഓരോ ഡയലോഗുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫൈനലി ഒരു പിന്നെ ക്ലൈമാക്സ് സീക്വൻസിലൊക്കെ മമ്മൂട്ടിയുടെ സുപ്പീരിയർ ഓഫീസറോട് കുറച്ച് കയർത്ത് സംസാരിക്കുന്നത്, സങ്കടത്തോടെയും വിഷമത്തോടെയും ഫ്രസ്ട്രേഷനിലോടെയും മമ്മൂട്ടി ഒരു സൈകെട്ട് പറയുന്ന കുറച്ച് ഡയലോഗുകളുണ്ട്. അത് പടത്തിൽ മികച്ച രീതിയിൽ തന്നെ നിന്നു. അതേപോലെ തന്നെ ഇതിനകത്ത് സണ്ണി വെയിൻ്റെ റോള്, സണ്ണി വെയിൻ കുറച്ചേ ഉള്ളൂ, ഒരു 5 മിനിറ്റ് പടത്തിനകത്തുള്ളൂ, പക്ഷെ അത് വളരെ നല്ല രസമുണ്ട്. സണ്ണി വെയിൻ്റെ അടുത്ത് പോയിട്ട് ഒരു സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ള രീതിയിലാണ് ഈ പടം അവതരിപ്പിക്കുന്നത്. അതും വളരെ മികച്ചത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് ഈ ഒരു കണ്ണൂർ സ്ക്വാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ ഈ ഒരു റിയൽ ലൈഫ് സ്റ്റോറി സിനിമയിലേക്ക് കൊണ്ടുവരുമ്പോൾ, എല്ലാ റിയൽ ലൈഫ് സ്റ്റോറിയും സിനിമയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രെഡിക്റ്റബിൾ എൻഡിങ്, അതേപോലെ ഒത്തിരി ലാഗ്, പിന്നെന്താ പറയുക കണ്ടുമടുത്ത സീക്വൻസ് സീൻസ്, അങ്ങനത്തെ ഒക്കെ ഓരോ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സ് മടുപ്പ് ഉണ്ടാവുന്ന രീതിയിൽ, എങ്ങനെയൊക്കെ പടം അവസാനിപ്പിച്ചാൽ മതി എന്നുള്ള രീതിയിലുള്ള തോന്നലുളവാക്കുന്ന രീതിയിലുള്ള സീനുകൾ, അതാണ് ഈ ഒരു എന്താ പറയുക ഈ ഒരു ഇങ്ങനത്തെ പടങ്ങളുടെ ഒക്കെ മെയിൻ ഒരു പ്രശ്നം. ഒരു സ്ലോനെസ്, ഒരു മെല്ലെപ്പോക്ക്, ഒരു പതിയെപ്പോക്ക്, ഒരു എന്താ പറയുക ഒരു 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 പതുക്കെ പോകുന്ന രീതിയിലുള്ള പടങ്ങൾ, അതാണ് സാധാരണഗതിയിൽ ഇങ്ങനത്തെ റോഡ് മൂവി ആണെങ്കിലും ശരി, റിയൽ ലൈഫ് സ്റ്റോറി ആണെങ്കിലും ഒക്കെ ഉണ്ടാവാറ്. നമ്മൾ ഓൾറെഡി കണ്ടു ഉണ്ടാകുന്ന പടമൊക്കെ, അതിനകത്ത് അത്യാവശ്യം നല്ല സ്ലോ ആയിട്ടാണ് ആ പടം പോകുന്നത്. ക്ലാസ് ആയിട്ടുള്ള പടമാണ്, പക്ഷെ സ്ലോ ആണ്. പക്ഷെ ഈ ഒരു പടത്തിൽ ഒരു സെക്കൻഡ് പോലും സ്ലോ ആയിട്ട് തോന്നിയില്ല. നല്ല എൻഗേജിങ് ആണ്. ഓരോ സെക്കൻഡുകൾ കഴിയുമോറും അടുത്ത മൊമെന്റ് എന്താണ്, അടുത്ത മൊമെന്റ് എന്താണ് നമുക്ക് വലിയ എക്സ്പെക്ടേഷൻ തരുന്ന രീതിയിലാണ് ഇതിൽ ഓരോ സീൻസ് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ തിയേറ്ററിൽ പോയി കാണുന്നതിന് ഒരു നഷ്ടവും ഇല്ല. നല്ല രീതിയിൽ നമ്മൾ എൻഗേജ് ചെയ്യും, നല്ല രീതിയിൽ നമുക്ക് ഇഷ്ടം തോന്നും. പിന്നെ ഒട്ടും കാശ് നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ തോന്നാത്ത രീതിയിലുള്ള ഒരു പൈസ വസൂൽ പടം തന്നെയാണിത്. തിയേറ്ററിൽ തന്നെ പോയി കാണണം, തിയേറ്ററിൽ ഉള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇത് കറക്റ്റ് കിട്ടുള്ളൂ. ഇത് നമുക്ക് ടി വിയിൽ കണ്ടാലോ അതേപോലെ ഹോം തിയേറ്ററിൽ കണ്ടാലോ ഒന്നും വലുതായിട്ട് കാര്യമായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. ഇതിനകത്തുള്ള ഈ പടത്തിന്റെ മൂഡ് മൊത്തമായിട്ട് നിയന്ത്രിക്കുന്നത് അതിനകത്തുള്ള ബി ജി എം ആണ്. ആ ബി ജി എമ്മിന്റെ ഫീലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ശരിക്കും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം. നമ്മളിത് ടി വിയിലിട്ട് കണ്ടാലോ, ഹോം തിയേറ്ററിൽ ഇട്ട് കണ്ടാലോ, അതേപോലെ ഹൈ വോള്യത്തിൽ ഒക്കെ അറേഞ്ച് ചെയ്ത് വീട്ടിൽ തന്നെ ഇങ്ങനെയൊക്കെ സെറ്റപ്പ് ചെയ്തിരുന്ന് കണ്ടാലോ എന്നതൊന്നും തോന്നൂല. ഇത് ഫുള്ളി എൻഗേജ് ചെയ്ത് നമ്മളെ പടത്തിന്റെ കൂടെ സഞ്ചരിച്ച് നമുക്കൊരു നല്ലൊരു ഫീൽ ഗുഡ് മൂവി എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നിപ്പിക്കുന്ന ഒരു അടിപൊളി പടമാണിത്. ബേസിക്കലി ഞാനൊരു മമ്മൂട്ടി ഫാൻ അല്ല, പക്ഷെ ഈ ഒരു പടം ഞാൻ വലിയൊരു എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ പോയത്, മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇത് കഥയുടെ ബാക്ക്ഗ്രൗണ്ട് ഏറെക്കുറെ അറിയാമായിരുന്നു. റിയൽ ലൈഫ് സ്റ്റോറിയാണ്, ഇങ്ങനെ ഒരു സംഭവമാണെന്ന് അതിന്റെ ട്രെയിലറൊക്കെ കണ്ടാൽ നമുക്ക് തോന്നുന്ന രീതിയിലുള്ള കാര്യമാണ്. പക്ഷെ ട്രെയിലറിനായിട്ട് ബന്ധമുണ്ടോ എന്ന് വെച്ചാൽ ട്രെയിലറിനായിട്ട് 100% നീതി പുലർത്തുന്നുണ്ട്.
പക്ഷെ ഇത് വേറൊരു തലത്തിലും വേറൊരു ലെവലിലുമാണ് ഈ പടം എടുത്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള ഓരോ സീൻസും നമുക്ക് വലിയ എൻഗേജിംഗ് ആയിട്ടും അതേപോലെ തന്നെ വലിയ ത്രില്ലിംഗ് ആയിട്ടൊക്കെ തോന്നും. ഒരിക്കലും നമുക്കൊരു ലാഗ് ഏതോ പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് തോന്നൂല, ഇത് വലിച്ചു നീട്ടുന്ന മാതിരി നമുക്ക് തോന്നൂല, അതേപോലെ ഇത് കണ്ടു മറന്ന സീനാണോ നമുക്ക് തോന്നൂല, ഇത് നല്ല ഫ്രഷ്നെസ് തോന്നും, ഇത് വേറെ തന്നെ ഒരു പടമായിട്ട് നമുക്ക് തോന്നുക. അതിന് ഒരു മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി എന്ന് പറഞ്ഞ ഒരു ഘടകം തന്നെ ആയിരിക്കും. മമ്മൂട്ടി ഇതിനകത്ത് വേറൊരു ലെവലിൽ തന്നെ അഭിനയിച്ചിരിക്കുന്നത്. മമ്മൂട്ടിയുടെ ഏജ് ഒന്നും തീരെ തോന്നൂല. ഈ ഒരു ക്യാരക്ടർ ASI ജോർജ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ആ ഒരു ക്യാരക്ടർ അദ്ദേഹം അതിന്റെ ഉൾക്കൊണ്ട് നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. മേലെ അനങ്ങിയിട്ട് തന്നെ അദ്ദേഹം ആക്ഷൻ കോറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പെർഫോമൻസ് അത്രക്ക് മേടിച്ചു നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ പറഞ്ഞാൽ നമുക്ക് വലിയ ഇഷ്ടം തോന്നും. മമ്മൂട്ടി നമുക്കറിയാം 73 വയസ്സായി, പക്ഷെ ഈ പടത്തിൽ കണ്ടാൽ 40-42 വയസ്സ് മാത്രമേ തോന്നുള്ളൂ, ഒട്ടും പ്രായം തോന്നിക്കുന്നില്ല. അങ്ങനെ ചുളിവ് കാര്യങ്ങളൊന്നും നമുക്ക് അധികം ഫീൽ ചെയ്യുന്നില്ല. 73 വയസ്സിലും അഭിനയ ദാഹിയായിട്ട് അഭിനയത്തിനോട് അത്രക്കും ഭ്രാന്തമായ ആവേശം മൂത്ത് നടക്കുന്ന ആളാണ്, അത്രക്കും വെറൈറ്റികൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ആളാണ്, അത്ര ന്യൂ കമേഴ്സിനെ കൊണ്ട് പുതിയ സംവിധായകരെ കൊണ്ട് പടമെടുപ്പിക്കുന്ന ആളാണ്, പുതിയ പുതിയ കഥകൾ പരീക്ഷിക്കുന്ന ആളാണ്, പുതിയ പുതിയ കഥാപാത്രങ്ങൾ പരീക്ഷിക്കുന്ന ആളാണ്. ഇനിയിപ്പോ വരാൻ പോകുന്ന ഭ്രമയുഗം ആയാലും അങ്ങനത്തെ ഒരു നിരവധി പടങ്ങൾ അദ്ദേഹത്തിന്റെ പൈപ്പ് ലൈനിൽ വരാൻ കിടക്കണം, ഒക്കെ വെറൈറ്റി പടങ്ങളാണ്. അപ്പൊ ഈ ചങ്ങായി, ഈ മനുഷ്യൻ, ഈ പ്രതിഭാസം, ഇയാൾ എന്താ ചെയ്തു കൂട്ടുന്നുള്ളത് നമുക്ക് വിചാരിക്കുന്നതിന്റെ അപ്പുറമാണ്. ഇത് ഒരു ന്യൂ മൂവി ആയിട്ട് മാത്രമേ നമുക്ക് തോന്നുള്ളൂ. നല്ല ഫ്രഷ്നസ് ഈ പടത്തിലുണ്ട്. പുതിയൊരു കഥാപ്രസ്തരം, പുതിയൊരു സ്റ്റോറി ടെല്ലിങ്, നല്ല രീതിയിലെ മേക്കിംഗ്, നല്ല ആക്ഷൻ കോറിയോഗ്രാഫി, നല്ല BGM, നല്ല ആക്ടേഴ്സ്, നല്ല ഡയലോഗ്, നല്ല സ്ക്രീൻ പ്ലേ, എല്ലാം മികച്ച രീതിയിൽ ആയ ഒരു പെർഫെക്റ്റ് ചേരുവകൾ അടങ്ങിയിട്ടുള്ള ഒരു ഫിയസ്റ്റയാണ് ഈ ഒരു പടം. നിങ്ങൾ ഇഷ്ടപ്പെടും, അതിൽ സംശയമൊന്നുമില്ല. നമുക്ക് സ്കോറൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു 8-8.5 out of 10 എന്നുള്ള രീതിയിൽ കൊടുക്കുക. എബോ ആവറേജ് മൂവിയാണ്, തിയേറ്ററിൽ പോയിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവിയാണ്. ഇനിയിപ്പോ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളാണ് വരുന്നത്. അപ്പൊ ആ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന രീതിയിലുള്ള, എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള, ഒറ്റക്കായിട്ട് പോയി കാണെങ്കിൽ കാണാം, ഫ്രണ്ട്സിന്റെ കൂടെ ഫാമിലിയുടെ കൂടെ ഒക്കെ പോയി കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നല്ല ഒരു ഒരു റോഡ് മൂവി, ഒരു സസ്പെൻസ് ത്രില്ലർ മൂവി തന്നെയാണ് ഈ ഒരു കണ്ണൂർ സ്ക്വാഡ്. പിന്നെ ഇതിനകത്ത് നെഗറ്റീവായിട്ടുള്ള ഒറ്റ കാര്യം, അല്ലെങ്കിൽ ഒരു കോഷൻ എന്നുള്ള രീതിയിൽ ഒരു കാര്യം പറയാൻ വിചാരിക്കുകയാണ്, ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ വയലൻസ് ഉണ്ട്, ഒരു 30 seconds പടത്തിനകത്ത്. അപ്പൊ ആ സമയത്ത് ആ രീതിയിലുള്ള വയലൻസ് സീനുകളൊക്കെ കാണുന്നത് കുട്ടികൾക്ക് അത്ര നല്ലതാണെന്ന് തോന്നുന്നില്ല. ഒരു 10 വയസ്സിന്റെ ചോറുള്ള കുട്ടികളെ ദയവായിട്ട് തിയേറ്ററിൽ കൊണ്ടാതിരിക്കുക, അത് അത്യാവശ്യം കുട്ടികൾക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കും. അങ്ങനത്തെ കുറച്ചൊരു വയലൻസ് സീനുകളുണ്ട്, പക്ഷെ അതൊക്കെ മാറ്റിവെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമാ പ്രേക്ഷകൻ എന്ന രീതിയിൽ മമ്മൂട്ടിയുടെ നല്ല പെർഫോമൻസ് കാത്തിരിക്കുന്ന, കൊതിക്കുന്ന പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഏറ്റവും എൻജോയ് ചെയ്യാൻ പറ്റുന്ന മമ്മൂട്ടിയുടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ കഥാപാത്രം തന്നെയാണിത്. ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവി തന്നെയാണ് ഈ കണ്ണൂർ സ്ക്വാഡ് എന്ന് പറഞ്ഞ പടം.